നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കേട്ടുവരുന്ന ഏതാനും ശൈലികളെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഒന്ന്, ഗണപതി കൈ എന്ന ശൈലിയുടെ അർത്ഥം. എ, ഗണപതിയുടെ കൈ. ബി, ആരംഭം. സി, അവസാനം. ഡി, മധ്യഭാഗം. ഉത്തരം ബി, ആരംഭം. വിഘ്നങ്ങളുടെ ദേവനാണ് ഗണപതി. അതുകൊണ്ട് ഏത് നല്ല കാര്യവും ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഗണപതിക്ക് വയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥവും ആരംഭിക്കുക എന്നാണ്. രണ്ട്, കൂപമണ്ഡുകം എന്ന ശൈലിയുടെ അർത്ഥം. എ, ലോകവിവരമില്ലാത്തവൻ. ബി, ബുദ്ധിമാൻ. സി, സാമർത്ഥ്യമുള്ളവൻ. ഡി, അധോമുഖൻ. ഉത്തരം എ, ലോകവിവരമില്ലാത്തവൻ. കൂപം എന്നാൽ കിണർ, മണ്ഡൂകം എന്നാൽ തവള. കൂപമണ്ഡുകം എന്നതിന് കിണറ്റിലെ തവള എന്നർത്ഥം. കിണറല്ലാതെ പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് ഈ തവളയ്ക്ക് അറിയില്ല. മൂന്ന്, ഉരുളക്കുപ്പേരി. എ, കലഹിക്കുക. ബി, ഒപ്പത്തിനൊപ്പം. സി, മത്സരിക്കുക. ഡി, ഉരുളയും ഉപ്പേരിയും ഒന്നിച്ച് കഴിക്കുക. ഉത്തരം ബി, ഒപ്പത്തിനൊപ്പം. നമുക്കിഷ്ടമല്ലാത്ത കാര്യം ഒരാൾ പറയുമ്പോൾ അതിന് തക്കതായ മറുപടി കൊടുക്കുന്നതിനെ ഉരുളക്കുപ്പേരി എന്ന് പറയും. ഉചിതമായ മറുപടി എന്നർത്ഥം. ചുട്ട മറുപടി എന്ന ശൈലിയുടെ അർത്ഥവും ഇത് തന്നെയാണ്. നാല്, താപ്പാന എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എ, പിടിയാന. ബി, കൊമ്പനാന. സി, ഒറ്റയാൻ. ഡി, പരിചയസമ്പന്നൻ. ഉത്തരം ഡി, പരിചയസമ്പന്നൻ. പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള ആനകളെയാണ് താപ്പാന എന്ന് പറയുന്നത്. കാട്ടാനകളെ മെരുക്കാൻ താപ്പാനകളെയാണ് ഉപയോഗിക്കുന്നത്. അവനൊരു താപ്പാനയാണ് എന്ന് പറഞ്ഞാൽ പരിചയസമ്പന്നനാണ് എന്നാണ് അർത്ഥം. അഞ്ച്, കാക്ക മലർന്നു പറക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എ, വേഗത്തിൽ പറക്കുക. ബി, നടക്കാത്ത കാര്യം. സി, വേഗത്തിൽ കാര്യം സാധിക്കും. ഡി, പതുക്കെ മാത്രമേ കാര്യം നടക്കൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നടക്കാത്ത കാര്യം. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് കാക്ക മലർന്നു പറക്കുക എന്ന ശൈലി ഉപയോഗിക്കുന്നത്. ആറ്, സിംഹഭാഗം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എ, സിംഹത്തിനുള്ള പങ്ക്. ബി, ചെറിയ പങ്ക്. സി, സിംഹത്തെപ്പോലെ ശക്തിയുള്ളത്. ഡി, വലിയ പങ്ക്. ഉത്തരം ഓപ്ഷൻ ഡി, വലിയ പങ്ക്. സിംഹഭാഗം എന്നതിന് ഭൂരിഭാഗം, വലിയ അളവ് എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. സ്വത്തിൻ്റെ സിംഹഭാഗവും അവൻ കൈക്കലാക്കി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭാഗവും അവൻ കൈവശപ്പെടുത്തി എന്നാണ് അർത്ഥം. ഏഴ്, ശൈലിയുടെ അർത്ഥം വ്യക്തമാക്കുക. കുതിര കയറുക. എ, കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുക. ബി, കുതിര ഉപദ്രവിക്കുക. സി, കാര്യമില്ലാതെ ഉപദ്രവിക്കുക. ഡി, സൗഹൃദം സ്ഥാപിക്കുക. ഉത്തരം ഓപ്ഷൻ സി, കാര്യമില്ലാതെ ഉപദ്രവിക്കുക. നാം ആരോടെങ്കിലും അകാരണമായി ദേഷ്യപ്പെടുന്നതിനെ കുതിര കയറുന്നു എന്ന് പറയാം. എട്ട്, ഓണം കേറാമൂല. ഈ ശൈലിയുടെ അർത്ഥം എന്താണ്? എ, ഓണം ആഘോഷിക്കുന്ന സ്ഥലം. ബി, കുഗ്രാമം. സി, ഓണാഘോഷ പരിപാടികൾ. ഡി, പൂക്കളം. ഉത്തരം ബി, കുഗ്രാമം. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ, ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം. ആ ഓണം പോലും കയറാത്ത സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഓണം കേറാമൂല എന്ന ശൈലി ഉപയോഗിക്കുന്നത്. കുഗ്രാമം, പരിഷ്കാരമെത്താത്ത സ്ഥലം എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഇതേ അർത്ഥത്തിൽ തന്നെ പട്ടിക്കാട് എന്ന പദവും ഉപയോഗിക്കാറുണ്ട്. ഒൻപത്, ഉപ്പില്ലാത്ത കഞ്ഞി. ഈ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ, അത്യാവശ്യം വേണ്ടത് ഇല്ലാതിരിക്കുക. ബി, രുചിയില്ലാത്ത ഭക്ഷണം. സി, കഞ്ഞിക്ക് ഉപ്പില്ലാതിരിക്കുക. ഡി, ഒന്നുമില്ലാതിരിക്കുക. ഉത്തരം എ, അത്യാവശ്യം വേണ്ടത് ഇല്ലാതിരിക്കുക. ഭക്ഷണത്തിന് രുചി നൽകുന്നതിനാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് അധികമായാൽ ഭക്ഷണം കഴിക്കാനുമാവില്ല. ഉപ്പില്ലാത്ത കഞ്ഞിയോ കറിയോ നമുക്ക് ചിന്തിക്കാനാവില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. പത്ത്, കോപ്പ് കൂട്ടുക. ഈ ശൈലിയുടെ അർത്ഥം എന്താണ്? എ, ഒരുങ്ങുക. ബി, നശിപ്പിക്കുക. സി, ആഹ്ലാദിക്കുക. ഡി, അവസാനിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ, ഒരുങ്ങുക. ഒരുങ്ങുക, തയ്യാറെടുക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കോപ്പ് കൂട്ടുക എന്ന ശൈലി ഉപയോഗിക്കാറുണ്ട്.